നമസ്കാരം, മുരളി വാർത്തയിലേക്ക് സ്വാഗതം. പുത്തുമല ദുരന്തമുണ്ടായപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ മരവിച്ചു നിൽക്കുന്നവർക്കിടയിലും അതിജീവനത്തിന്റെ അവസാന വാക്കായിരുന്നു നൂറുദ്ദീൻ. ഇന്ന് മുണ്ടക്കെ വാർഡിന്റെ മെമ്പറാണ് അദ്ദേഹം. മണിക്കൂറുകൾക്ക് മുമ്പ് വരെ കണ്ടുമടങ്ങിയ പ്രിയപ്പെട്ടവരുടെ മരവിച്ച ശരീരങ്ങൾ കണ്ട് നെഞ്ചു പൊട്ടുമ്പോഴും കൈയും മെയ്യും മറന്ന് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിലാണ് നൂറുദ്ദീൻ. പ്രകൃതിയുടെ ഓരോ ചെറിയ മാറ്റങ്ങളെ പോലും ഏറെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുന്നയാളാണ് അദ്ദേഹം. പുഴയിലെ വെള്ളത്തിന്റെ നിറം മാറിയപ്പോൾ തന്നെ നൂറുദ്ദീൻ അപകടം മണത്തു. ഉടനെ വാട്സാപ്പ് എടുത്ത് ഗ്രൂപ്പായ ഗ്രൂപ്പിലേക്ക് മുന്നറിയിപ്പ് സന്ദേശം അയച്ചു. പുഴ വക്കിലാണെന്നും എല്ലാവരും നിർദ്ദേശങ്ങൾ പാലിച്ച് മാറാൻ തയ്യാറാകണമെന്ന സന്ദേശത്തിന് മഴ കുറഞ്ഞു മെമ്പറേ എന്നായിരുന്നു പലരുടെയും മറുപടി. പുലർച്ചെ 1:30 പ്രകൃതിയുടെ ആ മാറ്റമുണ്ടായത്. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. രാത്രി എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതി നൂറുദ്ദീൻ രാത്രി വൈകിയും മേപ്പാടിയിൽ തുടരുകയായിരുന്നു. ഫ്ലൈറ്റ് വരുമ്പോഴുള്ള ശബ്ദമാണ് കേട്ടത്. എന്നാൽ രണ്ടാമത്തെ വരവിൽ പ്രദേശം ഒന്നാകെ തൂത്തുവാരിയെന്ന് അദ്ദേഹം പറഞ്ഞു. മഴയുടെ ശക്തി കൂടിയതോടെ ഭാര്യയും മക്കളും ഭയന്ന് വിളിച്ചു കരഞ്ഞെങ്കിലും നൂറുദ്ദീൻ നാടിനും നാട്ടുകാർക്കുമായി മേപ്പാടിയിൽ തങ്ങി. എന്നാൽ ഇന്ന് ആ നാടില്ല. വീടുകളും കടകളും റോഡും പാലവും ഒക്കെ ഉണ്ടായിരുന്നോ എന്ന് പോലും വിശ്വസിക്കാനാകാത്ത വിധം ചൂരൽ മലയും മുണ്ടക്കയും ഉരുളെടുത്തു കഴിഞ്ഞു. ഒരുപാട് മൃതദേഹങ്ങൾ മണ്ണിനടിയിലുണ്ടെന്നും അതെടുക്കാൻ സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. എനിക്കറിയാവുന്ന കുടുംബങ്ങളെ ആളുകൾ പലരും കണ്ടെത്താനായിട്ടില്ലെന്നും ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഏറെ പേരും താമസിക്കുന്ന ഇടമായിരുന്നു ഇവിടെയെന്നും അവർ ശരിയായ വിവരങ്ങൾ തന്റെ പക്കൽ ഇല്ല എന്നും നൂറുദ്ദീൻ നിസ്സഹായനായി പറയുന്നു. ക്യാമ്പിലെത്തി കാര്യങ്ങൾ നോക്കി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയ ശേഷമാകും വീട്ടിലേക്കുള്ള നൂറുദ്ദീന്റെ മടക്കം. ഇനി വീടുകൾക്കുള്ളിൽ കുറേ പേർ കുടുങ്ങിക്കിടക്കുന്നു. മരിച്ചവരും ജീവനൊക്കെയുമുള്ള ആളുകളുണ്ട്. രക്ഷപ്പെട്ടവർ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്നു. ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തൂ എന്നായിരുന്നു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ നിലവിളിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഹെലികോപ്റ്റർ ഇവിടെ എത്തിയാൽ കുറേ പേരെ രക്ഷപ്പെടുത്താം. വീടുകളിൽ നിന്നെല്ലാം ഇപ്പോഴും കരച്ചിൽ കേൾക്കാം. വലിയ പാറകൾ വന്ന് വീടിന് മുകളിൽ വീണിരിക്കുകയാണ്. അവിടെയുള്ള പലർക്കും ജീവനുണ്ട്. അവർ നിലവിളിച്ചിട്ടും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ഉൾപ്പെടെ 150 പേരെങ്കിലും ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഹെലികോപ്റ്റർ എത്തണം. ഞങ്ങളെ രക്ഷിക്കണമെന്നായിരുന്നു രക്ഷാപ്രവർത്തനം തുടങ്ങിയ സമയം നൂറുദ്ദീൻ പ്രതികരിച്ചിരുന്നത്. മുണ്ടക്കൽ കുടുങ്ങിയ 250 പേരെയും പുഴ കടത്തി ക്യാമ്പിലെത്തിച്ചു. 18 മൃതദേഹങ്ങൾ കിട്ടി. അത് താൽക്കാലികമായി നിർമ്മിച്ച പാലത്തിലൂടെ പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ കിടപ്പുണ്ട്. അതെടുക്കാൻ സാധിച്ചിട്ടില്ല. എനിക്കറിയാവുന്ന രണ്ട് കുടുംബങ്ങളിലെ ആളുകൾ മണ്ണിനടിയിലാണ്. അവരെയും പുറത്തെടുക്കാനായിട്ടില്ല. അതിഥി തൊഴിലാളികൾ കണ്ടമാനം പോയിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള ശരിയായ വിവരം എന്റെ കയ്യിലില്ല. 250 വീടുകളാണ് മുണ്ടക്കയിലുള്ളത്. അതിൽ 150 വീടുകൾ തകർന്നു. ചൂരൽമലയിൽ ഏകദേശം 300 വീടുകളിൽ 100 ഉരുൾപൊട്ടലിൽ തകർന്നിട്ടുണ്ട്. മുണ്ടക്കയിൽ ഹാരിസൺ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളുടെ ലയത്തിലുള്ളവരും അപകടത്തിൽ പെട്ടിട്ടുണ്ട്. 2 12 മുറികളിലാണ് അവർ താമസിച്ചിരുന്നത്. 2 നിശേഷം തകർന്ന നിലയിലാണ്. മുണ്ടക്കൽ നിന്ന് രക്ഷപ്പെടുത്തിയവരെയെല്ലാം രക്ഷപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു നൂറുദ്ദീന്റെ മടക്കം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.